ചാടി ചാടി കടിക്കുന്നോ ചാർലേ ഉറങ്ങിക്കോ ഉറങ്ങോ കണ്ണടച്ചോ കണ്ണടച്ചോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 54 ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ 54-ാമത്തെ ദിവസം ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ നമ്മളെ ചാർലി ഇടിച്ച് 54-ാമത്തെ ദിവസം ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കവലേശ്വരം എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഈ ഒരു പെട്രോൾ പമ്പിൽ ഇവിടെ ടെൻഡ് ചെയ്താണ് കേട്ടോ കിടന്നുറങ്ങിയത് അപ്പോൾ ഈ ഒരു പെട്രോൾ പമ്പിൽ വേറെ ആൾക്കാരൊന്നുമില്ല ക്ലോസ് ചെയ്ത പെട്രോൾ പമ്പാണ് അതുകൊണ്ട് ഇവിടെ ചോദിക്കാൻ വേണ്ടി ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചിട്ടാണ് ഇവിടെ കിടന്നുറങ്ങിയത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 180 കിലോമീറ്ററും കൂടി പോവുകയാണെങ്കിൽ നമ്മൾ അഹമ്മദാബാദ് എത്തും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു 4 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അഹമ്മദാബാദ് എത്തുന്നതായിരിക്കും ഗുജറാത്ത് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആൾക്കാരാണെങ്കിൽ സ്ഥലമാണെങ്കിലുമൊക്കെ ഭയങ്കര അടിപൊളിയാണ് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് ഇവിടുന്ന് അധികം ഫാസ്റ്റായിട്ട് പോകാനേ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് പോകുന്നത് നമ്മുടെ ചാർലി ഇതിൻ്റെ കൂടെ ഓടിക്കളിക്കുന്നുണ്ട് സമയമിപ്പോൾ ഏകദേശം 6:30 ആയതേ ഉള്ളൂ ഇന്ന് ഒരു 6 മണിയായപ്പോഴത്തേനും എഴുന്നേറ്റു അപ്പോൾ നമ്മളെ ചാർലി ഇതിൻ്റെ കൂടെ ഓടിക്കളിക്കുന്നുണ്ട് ചാർലി കണ്ടില്ലേ നമ്മളെ ചാർലി ഇതിൻ്റെ കൂടെ ഓടിക്കളിക്കുക ചാർലി ഹായ് പറഞ്ഞോട്ടെ എല്ലാവർക്കും ഹായ് 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 ചാർലി ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വാക്സിനേഷനൊക്കെ എടുത്തു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നു ചാർലി ഇതാ നമ്മളെ കടിക്കാനൊക്കെ ഇട്ട് ഓടിക്കുവാണ് ഭയങ്കരമായിട്ട് കടിയാണ് കേട്ടോ കടിക്കാനോ ഫുള്ള് കുരുത്തക്കേടാണ് ചാടി ചാടി കടിക്കുന്നോ ആ ആ കടിക്കാട്ടെ അത് ശരി ടെൻ്റൊക്കെ മടക്കി വെച്ചു ടെൻ്റൊക്കെ മടക്കി വെച്ചിട്ട് പോകാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ നമ്മളെ ചാർലിയുടെ കുരുത്തക്കേട് കാരണം നമ്മൾ ചാർലിനെ അതെ നമ്മൾ പെട്ടിക്കകത്തിട്ട് പൂട്ടി വെച്ചേക്കുവാണ് ചാർലി പുറത്തിറങ്ങണോ നിനക്ക് ഇപ്പോൾ ഇറങ്ങണോ ഇറക്കത്തില്ല ഇറക്കത്തില്ല എന്ന് പറയാൻ വേണ്ടി ചോദിച്ചതാ ഇവിടെ ഇങ്ങോട്ടേക്ക് വാ അപ്പോൾ കണ്ടോ ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് സോ ഈ കാണുന്ന റൂട്ടിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി ചായ കുടിക്കണം അപ്പോൾ നമുക്ക് ഇനി ചായ കുടിക്കുന്ന നിൽക്കുന്നത് കാണാം ബൈ അതുവരെ പാലും കുടിക്കണം ചാർലി പാൽ കുടിക്കണ്ടിരുന്ന് പെഡിഗ്രി എന്നല്ലേ അപ്പോൾ നമ്മളിവിടെ ഒരു ചായ കുടിക്കാൻ നിർത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഇടത്തു നിന്നും കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചാർലി ഇതേ നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട് പാൽ കുടിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുവാണ് നിനക്കിന്ന് പാലില്ല ഇപ്പം എന്ത് പാവമായിട്ട് ഇരിക്കുന്നു നോക്കിയാട്ടെ നമ്മുടെ ചാർലിയുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വാ 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 കേരള ചായ ഭയ്യാ കാശ്മീർ ചായ കാശ്മീർ ആ നമ്മുടെ ചാർലിയുടെ ഫുഡ് സെറ്റായിട്ടുണ്ട് ഇത് പോരാ ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് നിന്ന് എവിടെ കുറച്ചും കൂടി വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു കൃഷിസ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ് ഇത് എന്തിന്റെ കൃഷിയാണെന്നൊന്നും അറിയില്ല അവിടേക്ക് എന്തൊക്കെ നടന്നൊക്കെ ഉള്ളു ഇവിടെ ഒരു വണ്ടി ഇടിച്ച് കിടപ്പുണ്ട് കേട്ടോ ഇത് മെയിനായിട്ട് ആക്സിഡൻ്റ് ആകുന്ന സ്ഥലമെന്ന് തോന്നുന്നു ഇത് മുഴുവൻ കുപ്പിച്ചില്ലാണ് കേട്ടോ ആംബുലൻസ് അപ്പോൾ ഇതൊരു ആംബുലൻസ് ആണ് കേട്ടോ ആംബുലൻസിൻ്റെ കിടപ്പ് കണ്ടില്ലേ കംപ്ലീറ്റ് കത്തിപ്പോയി അയ്യോ ഒരു രക്ഷയുമില്ല സോ നമ്മളെ വണ്ടി ഇത് എവിടെയുണ്ട് അപ്പോൾ വലിയ ഹൈവേ കാരണം വണ്ടിയെല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും വരിക അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ട് കാണുന്നുണ്ടാകും റോഡ് നിറഞ്ഞ് കവിഞ്ഞാണ് വണ്ടി വരുന്നത് ലോറികളൊക്കെ ആണെങ്കിൽ ചർമ്മപ്പുറന്നായിരുന്നത് അപ്പോൾ നമ്മുടെ ചാർലി ഉറങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ ചാർലി പാലൊക്കെ കുടിച്ച് കിടപ്പാണ് ചാർലി ഉറങ്ങിക്കോ ഉറങ്ങോ കണ്ണടച്ചോ 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 കിടക്കടാ ഉറങ്ങോ ഉറങ്ങ് ഞാൻ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സൈക്കിൾ ഇതേ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നിർത്തിയപ്പോഴത്തേക്ക് ഈ ചേട്ടൻ നമുക്ക് ചായയൊക്കെ എടുത്തുതരുന്നുണ്ട് ചേട്ടൻ്റെ കൊച്ചവിടെ കിടക്കുന്നുണ്ട് ഇതാണ് കേട്ടോ കട താങ്ക് യു അയ്യാ കൊച്ച് നമ്മളെ ചാർലിനൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ ഹായ് ഹായ് ബോലോ അപ്പോൾ ചേട്ടൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ഈ കടയിലെ ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ നമുക്ക് ചായയൊക്കെ തന്നു അപ്പോൾ നമ്മളെ പട്ടീനെ എടുത്ത് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ അതെ നമ്മുടെ സൈക്കിൾ ഇതേ ഇവിടെ സൈഡാക്കി വെച്ചിട്ടാണുള്ളത് സമയം ഇപ്പോൾ ഏകദേശം 11 മണിയൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ടാണുള്ളത് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് സമയം ഇവിടെയൊക്കെ കളിച്ചിട്ട് പതുക്കെ പോകത്തുള്ളൂ
കാറിലേക്ക് വെള്ളവും കിട്ടി ബിസ്ക്കറ്റും കിട്ടി എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല സമയം ഏകദേശം 1 മണിക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പോയിട്ടില്ല അപ്പോൾ ബായി വീട്ടിൽ നിന്ന് എനിക്ക് കഴിക്കാനായിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഒക്കെ കഴുകി എടുക്കുവാണ് അപ്പോൾ നമുക്ക് കൈ കഴുകാനത്തെ വെള്ളമൊക്കെ തന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ചേട്ടൻ കവർന്ന് എടുക്കുന്നുണ്ട് ട്ടോ അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ട്ടോ ഒരു മുരിങ്ങക്കോലിന്റെ എന്തോ കറിയാണ് കണ്ടില്ലേ ഒരു മുരിങ്ങക്കോളിന്റെ കറി കുടിക്കാനായിട്ട് വെള്ളം തന്നിട്ടുണ്ട് സമയം ഇപ്പോൾ ഏകദേശം 6 മണി ആയിട്ടോ 6 മണി ആയിട്ട് ഇവിടുത്തെ വെയിലൊന്നും പോയിട്ടില്ല നമ്മൾ നേരത്തെ നിന്നെടുക്കുന്ന ഇറങ്ങിയിട്ടുണ്ട് പതുക്കെ ഇനി ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് കുറച്ച് സമയം ഇറങ്ങിയിട്ട് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കണിക്കൊന്ന കണ്ടു ഞാൻ നിങ്ങളൊന്ന് നോക്കിയാട്ടെ ഇവിടെ ഒരു കണിക്കൊന്നേട്ടാ മരം കണ്ടു അത് കണ്ടിട്ട് നിർത്തുകയാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അയ്യോ ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് കയറണമെന്നൊക്കെ ഉണ്ട് പക്ഷെ നടക്കില്ല അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം പോയിട്ട് നിർത്തണം ഒരു 7.5 വരേക്ക് സൈക്കിൾ ഓടിക്കാം 7.5 ആയാലും ഇവിടെ ഇരുട്ടാവത്തുള്ളൂ അതുവരെ നമുക്ക് സൈക്കിൾ ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ചാർലി ദേ അവിടെ ഇരിപ്പുണ്ട് ചാർലി ചാർലി നോക്കുന്നുണ്ട് കേട്ടോ ഞാനെന്താ ഇവിടെ പരിപാടിയിൽ നിന്ന് ഓക്കെ നമുക്ക് ഇവിടുന്ന് പതുക്കെ പോവാം ഹലോ സമയം ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത് ദേ ആ ഒരു ഹോട്ടൽ ഉണ്ടല്ലേ അപ്പോൾ അവിടെ കിടക്കാനായിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവർ പറഞ്ഞ് കിടന്നു വന്ന് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെയാണ് എവിടെ നിന്നാണ് കുളിക്കുന്നത് അലക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലോറിക്കാരൊക്കെ വന്നിട്ട് കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ ദാബ എന്നൊക്കെ പറയും ഇവിടുത്തെ ദാബയാണത് അവിടെ ഫുഡ് കഴിക്കാം കിടന്നുറങ്ങാൻ വേണ്ടി പറ്റും കുളിക്കാൻ പറ്റും അലക്കാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇവിടെ വന്നിട്ട് അപ്പോൾ എൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ അലക്കി കുളിച്ചിട്ടുണ്ട് കേട്ടോ അതായത് എൻ്റെ പാൻ്റാണ് ഇത് എൻ്റെ ബനിയൻ അപ്പോൾ ഇതൊക്കെ എൻ്റെയാണ് കേട്ടോ ഇതെൻ്റെ അല്ല പിന്നെ ഇത് ആ ഇതൊന്നും എൻ്റെ അല്ല പിന്നെ ഇതും എൻ്റെയാണ് കേട്ടോ എൻ്റെ അപ്പോൾ എൻ്റെ കയ്യിലിടുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കഴുകി കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴുകുന്നത് ഈ യാത്ര ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കഴുകുന്നത് സോ ഒരുപാട് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അങ്ങോട്ടൊക്കെ ഫുള്ള് കൃഷിയാണ് കേട്ടോ അപ്പം ഇന്ന് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ചാർജ് നമ്മുടെ സൈക്കിളിലുണ്ട് അപ്പോൾ അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റും അവിടെ തന്നെ കട്ടിലുണ്ട് കിടക്കാനായിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അവിടെ തന്നെ കിടക്കാനായിട്ട് കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാർലി ഇതേ അകത്തിരിപ്പുണ്ട് ചാർലി ചാർലി അപ്പോൾ ചാർലിനെ ഇന്നേ ഉച്ചയ്ക്ക് കുളിപ്പിച്ചായിരുന്നു ഇവിടുത്തെ ചൂടെന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ അതായത് ഇനി ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ കൂടി പോവുകയാണെങ്കിൽ രാജസ്ഥാൻ ബോർഡർ എത്തും അപ്പോൾ അതിൻ്റെ ആണോന്ന് അറിയില്ല ഇങ്ങോട്ടൊക്കെ ഭയങ്കര ചൂടാണ് ഏകദേശം 40 ഡിഗ്രിയൊക്കെ ഉണ്ട് അപ്പം വെയിലത്തൊക്കെ നിൽക്കുന്നത് കാരണം ഭയങ്കരമായിട്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല ചാർലിക്കൊന്നും ഒട്ടും പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു അല്ല ചാർലി അവസാനം ഇതിനകത്ത് കിടന്ന് സാധാരണ ചാർലിയെ നമ്മളെ സൈക്കിളിലൊക്കെ ഇടുവാണെങ്കിൽ മര്യാദ കുറഞ്ഞതാണ് ഇന്ന് ഉറങ്ങിയൊന്നുമില്ല ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അവസാനം ഞാൻ കുളിപ്പിച്ചു കുളിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല കുറേ വെള്ളം കോരി ഒഴിച്ചു സോ എന്താണേലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം ഇവിടെയാണ് കേട്ടോ കിടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചേട്ടൻ നമുക്കൊരു പാലൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ ഒഴിക്കുന്നുണ്ട് ചാർലി അവിടെ കുടിക്കാനായിട്ട് തയ്യാറായി നിൽക്കുവാണ് കേട്ടോ ചാർലി അവിടെ നിന്ന് പാല് കുടിക്കുന്നുണ്ടോ സമയം ഏകദേശം ഇരുട്ടായിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഏകദേശം ഒരു 7.5 കഴിഞ്ഞു എന്നാലും ഇവിടെ അത്യാവശ്യം വെട്ടമുണ്ട് കേട്ടോ ഇതേ തൊട്ടടുത്തേക്ക് തന്നെയാണ് നമ്മളെ ഹൈവേ പോകുന്നത്